Hi friends, welcome to youtubetipsmalayalam. In this video, we will be able to get 1000 subscribers. In this video, we will be able to get 1000 subscribers. സെർച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണിക്കും അതിനുശേഷം കണ്ടില്ലേ നമ്മുടെ വീഡിയോസ് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് അതായത് ഹാഷ്ടാഗ് ഇട്ട് യൂട്യൂബ് ടിപ്സ് മലയാളം എന്നുള്ള മറ്റു വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല ദേ ഒരു വീഡിയോ കാണാനുണ്ട് ഒരു വീഡിയോയില് ഇതില് ടൈറ്റിലൊന്നും ഹാഷ്ടാഗ് യൂട്യൂബ് ടിപ്സ് മലയാളം എന്നില്ല അത് നമുക്ക് ചെക്ക് ചെയ്യാം അതിന് 150 വ്യൂസ് ആണ് വന്നത് 160 വ്യൂസ് വന്നേക്കണേ നമ്മൾ ഒരു ചെറിയ ചാനലായ കാരണം അത് 160 വ്യൂസ് വന്നേക്കണത് പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വീഡിയോസ് തന്നെയാണ് കാണിക്കുന്നത് വേറെ ഹാഷ്ടാഗ് ഇട്ട് വീഡിയോസ് ഒന്നും ഇല്ല ഇതിൽ ഞാൻ എവിടെ ഹാഷ്ടാഗ് കൊടുത്തേക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ദേ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാണ് ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടില്ലേ ഫസ്റ്റ് തന്നെ യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ടിപ്സ് മലയാളം എന്നുള്ള ഹാഷ്ടാഗിൽ മറ്റു വീഡിയോകളൊന്നും ഇല്ല ഒരു വീഡിയോയിലാണ് ആകെ ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗ് ഇട്ട് യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് കൊടുത്തേക്കുന്നത് ബാക്കി വീഡിയോകളൊന്നും യൂട്യൂബിൽ കാണിക്കില്ല നമ്മുടെ വീഡിയോസ് മാത്രമാണ് കാണിക്കുന്നത് ഇനി ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ മറ്റൊരു ചാനലിൻ്റെ ഹാഷ്ടാഗ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഷ്ടാഗ് ഇട്ട് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്നുള്ള സമീറിൻ്റെ ചാനലിൻ്റെ ഹാഷ്ടാഗ് ആണ് അത് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം അത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്നുള്ള ഈ ചാനൽ കാണിക്കും അതിനുശേഷം ഷമീറിൻ്റെ എല്ലാ വീഡിയോസും കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം കണ്ടില്ലേ ഹാഷ്ടാഗ് ഫ്രണ്ടിൽ കാണിച്ചുകൊണ്ട് അതായത് ഫ്രണ്ടിൽ ഫസ്റ്റ് ലെറ്ററായിട്ട് എഴുതിക്കൊണ്ട് യൂട്യൂബ്സ് കോർണർ മലയാളം എന്ന് എഴുതിക്കൊണ്ട് ഒരു വീഡിയോ 1.9K അതിന് വ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ കണ്ടില്ലേ 1K വ്യൂസ് ഉണ്ട് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ സെർച്ച് നോക്കണമെങ്കിൽ ഒരുപാട് വീഡിയോകൾ കാണാൻ പറ്റും ഇതൊരു പ്രൊമോഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്നതാണ് ഈ ചാനലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരുടെ മറ്റു വീഡിയോകൾക്ക് ലഭിക്കുന്ന വ്യൂസ് 200, 100, 50 ആയിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വീഡിയോയ്ക്ക് 1000 വ്യൂസ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ട്രിക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഒരു വലിയ യൂട്യൂബറുടെ ഹാഷ്ടാഗ് ടൈറ്റിലിൽ ഒന്നാമതായി വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു യൂട്യൂബർ നിങ്ങൾക്ക് കോപ്പിറൈറ്റും മറ്റു പ്രശ്നങ്ങളൊന്നും തരില്ല ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഡിസ്ക്രിപ്ഷനിലും എഴുതി കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു ബിഗിനർ യൂട്യൂബറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
ആ ചാനലിൽ നിന്നുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് വ്യൂവേഴ്സ് നിങ്ങളുടെ ചാനലിലേക്ക് വരും. ഇപ്പം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ടിപ്സ് കാണുന്ന ആൾക്കാരാണ് അത്തരം കുക്കറി ചാനലുകൾക്കും ബ്യൂട്ടി വ്ളോഗുകളിലേക്കും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ചാനലുകളിലേക്കും ഈ യൂട്യൂബ് ടിപ്സ് കാണുന്ന ആൾക്കാരാണ് അവിടെ പോയിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹാഷ്ടാഗ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതായത് ആ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ ആ വീഡിയോ യൂട്യൂബ് കാണിക്കും. അതിലൂടെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചാനലിലേക്ക് വരും, ആ വീഡിയോ കാണുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ വീഡിയോ ചെയ്യുന്നത് ആ കാറ്റഗറിയിലുള്ള വലിയ ചാനലിൻ്റെ ഹാഷ്ടാഗ് നിങ്ങൾ ടൈറ്റിലിൽ ആദ്യം വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന ആൾക്കാർ മുഴുവൻ ആക്റ്റീവായിട്ടുള്ള ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറി ഇഷ്ടമുള്ള അടിപൊളി സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, അവർ ആക്റ്റീവായിരിക്കും. അങ്ങനെ 1000 പേര് വരുന്നുണ്ടെങ്കിൽ അതിൽ 900 പേരും നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നിങ്ങളുടെ ചാനലിൽ ഒരു ബെറ്റർ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബറും കൂട്ടിക്കിട്ടും. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം പറയാം, ഓരോ ട്രിക്കുകൾ ചെയ്യുമ്പോഴും നമ്മൾ പല ചാനലിലും പല എഫക്റ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓഡിയോ ക്ലാരിറ്റി, വീഡിയോ ക്ലാരിറ്റി, ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ട് പല മിസ്റ്റേക്സുകളും ചെയ്യാത്ത ഒരു ചാനലാണെങ്കിൽ അങ്ങനെ വരുന്ന സബ്സ്ക്രൈബേഴ്സും ഒക്കെ നിങ്ങളുടെ ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് ആവും. അതിലൂടെ നിങ്ങൾ പിന്നീട് ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും വ്യൂ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കാറ്റഗറി ചെയ്യുന്നതാണെങ്കിലും ഗെയിമിങ് ബ്യൂട്ടി വ്ളോഗ് എന്ത് കാറ്റഗറി ചെയ്യുകയാണെങ്കിലും ആ കാറ്റഗറിയിൽ തന്നെയുള്ള വലിയ യൂട്യൂബറുടെ ഹാഷ്ടാഗുകൾ, വലിയ വലിയ യൂട്യൂബേഴ്സ് ഹാഷ്ടാഗ് ഉപയോഗിക്കാറില്ല, ഒരു മീഡിയം റേഞ്ചിലുള്ള യൂട്യൂബേഴ്സൊക്കെയാണ് ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നുള്ളൂ. ഈ ട്രിക്ക് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഹാഷ്ടാഗ് കൊണ്ട് ഇത്തരം പ്രോബ്ലംസ് വരുന്നത് കൊണ്ട് തന്നെ വലിയ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ 100000 അതുപോലെ 150,000 വ്യൂസൊക്കെ വരുന്ന വീഡിയോസ് ഡെയിലി ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒരിക്കലും ഇത്തരം ഹാഷ്ടാഗുകളൊന്നും ഉപയോഗിക്കാതെയാണ് വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ നമുക്കിതിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സിനെ നമുക്ക് ഈ കാര്യത്തിന് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഹാഷ്ടാഗ് ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്ന ആ യൂട്യൂബറുടെ ഹാഷ്ടാഗ് നിങ്ങൾ ടൈറ്റിലിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീഡിയോ രണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബറെ ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിക്കും. ഈ ട്രിക്ക് ഒരു അടിപൊളി ജെനുവിൻ ട്രിക്കാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. അതിനു മുമ്പ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, നിങ്ങളുടെ വീഡിയോ നല്ലതായിരിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. അല്ലാതെ ഓരോ ട്രിക്കുകൾ പറയുമ്പോൾ ഇത് ഞാൻ 3 മാസം മുമ്പ് ചെയ്തതാണ്, ഇപ്പോഴും വർക്കാവണില്ല എന്ന് പറഞ്ഞാൽ 3 മാസത്തിൽ 5 വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല. നേരെ മറിച്ച് നിങ്ങൾ കൺസിസ്റ്റൻ്റായി വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് വരുന്നില്ല എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ നമുക്ക് സ്വയം തോന്നുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത്തരം ട്രിക്കുകളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു യൂട്യൂബർ ഇത് കാണുമ്പോഴും അവർക്കും തോന്നില്ല ബെറ്ററായിട്ടൊരു വീഡിയോ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ നന്നായി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ചെറിയ ട്രിക്കൊന്നും ചെയ്തുകൊണ്ട് ആർക്കും ഒരു വിഷമവും തോന്നില്ല. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ബോർഡ്സിലുണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് എന്നെ ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഇതിലും നല്ല അറിവുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.